വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ക്രൊയേഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലത്തെ സഡാർ എന്ന് പറഞ്ഞ സിറ്റിയിലത്തെ കുറച്ച് ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ക്രൊയേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള കുറേ സീ ഷോർസും കുറേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സൊക്കെ ഉള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണത് ഇവിടുത്തെ കുറച്ച് ടോപ്പ് അട്രാക്ഷൻസ് ആണ്. ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റിയ റോമൻ ഫോറം ഏരിയ, അതുപോലെ തന്നെ സഡാർ കാത്തഡ്രൽ ഏരിയയൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമുക്കിവിടെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന ചർച്ചിൻ്റെ പേരാണ് ചർച്ച് ഓഫ് സെയിൻറ് ഡൊണാറ്റസ് കേട്ടോ. അപ്പം നല്ല രസമല്ലേ അതിൻ്റെ ഒരു ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു സർക്കിൾ രീതിയിലുള്ള ഒരു മോഡലാണ് ഈ ഒരു ചർച്ചിനെ നമുക്ക് കാണാൻ പറ്റാം. ഇത് ഏകദേശം 9th century കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. അപ്പോൾ വളരെ ഓൾഡാണ്. ഇത് ശരിക്കുമൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഹോളി ട്രിനിറ്റി എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. പിന്നീടാണ് ഇത് ചർച്ച് ഓഫ് സെയിൻറ് ഡൊണാറ്റസ് ആയിട്ട് മാറിയത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ചർച്ച് എന്ന് തന്നെ പറയാം. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് റോമൻ ടവറാണ് കേട്ടോ. അതും ഒരുപാട് വർഷം പഴക്കമുള്ള കുറേ ബിൽഡിങ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ സെൻറ്റർ ഏരിയയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റാം. ഇപ്പോൾ സഡാർ നമ്മൾ ഓൾഡ് സിറ്റി ഏരിയയിലേക്ക് വന്നാൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ റോമൻ ഫോറവും അതുപോലത്തെ ഇവിടുത്തെ സഡാർ കാത്തഡ്രലൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്കിവിടെ വന്നിരുന്ന് ഈ പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിന് കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സീ ഷോർ ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഇവിടുത്തെ കുറച്ച് അട്രാക്ഷൻസ് കാണാനും പിന്നെ ഷോപ്പിങ്ങിനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു പ്ലേസാണ്. കുറച്ച് സമയം ഇവിടെ വന്നിരുന്ന് പ്ലേസൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരാം കേട്ടോ. ഇപ്പോൾ സഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും ഓൾ ടൗൺ ഏരിയയിൽ കാണാൻ പറ്റുന്ന അട്രാക്ഷൻസ് ഇവിടുത്തെ ഈ ടവറും ഇവിടുത്തെ ഈ കാത്തഡ്രലും അതുപോലെ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കൊക്കെ അടങ്ങുന്ന ഈ ഒരു കോംപ്ലക്സ് ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ സൈഡിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് റോമൻ ഫോറം, അതായത് റോമൻ ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിതാ ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ക്ലോസപ്പ് വ്യൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ആ ഒരു ടവറിൻ്റെ ബാക്ക് സൈഡിലുള്ള ബിൽഡിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഴമയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഈ ഒരു വാൾ സൈഡ് എന്നൊക്കെ പറയുമായിരുന്നു. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നതോടും നമുക്ക് കാണാൻ പറ്റുക ഫുൾ ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് കൂടുതലും റെസ്റ്റോറൻറ്റ്സും കുറേ ബ്രാൻഡഡ് ഷോപ്സിൻ്റെയൊക്കെ ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആളുകൾക്കും ബ്രാൻഡഡ് ക്ലോത്ത്സും ബാഗ്സും ഷൂസൊക്കെ മേടിക്കാൻ പറ്റിയ ഒരുപാട് ഏരിയാസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഞാനും ചെറുതായിട്ട് ഈ ഒരു ഏരിയയിൽ ഷോപ്പിംഗ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് നമുക്ക് മുന്നോട്ട് പോകുന്നവരും കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ബാക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നത് സഡാർ കാത്തഡ്രലാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ പേര് കാത്തഡ്രൽ ഓഫ് സെൻറ് അനസ്തേഷ്യ എന്നാണ്. ഇത് ശരിക്കും സഡാർ കാത്തഡ്രൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സഡാർ കാത്തഡ്രല് ശരിക്കും ഒരു റോമൻ കാത്തലിക് ചർച്ചാണ് കേട്ടോ. ഇത് ഈ ഡൽമാറ്റ ഏരിയയിൽ തന്നെ, അതായത് കോസ്റ്റൽ റീജിയൻ ഓഫ് ക്രൊയേഷ്യയിലത്തെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കാത്തഡ്രലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാത്തഡ്രലിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നതോറും നമുക്ക് കുറേ വളരെ പഴക്കമുള്ള ലാൻഡ്മാർക്ക് ബിൽഡിങ്സാണ് കാണാൻ പറ്റുക. ഏകദേശം 4th-5th centuryയിലൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിങ്സാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ പറ്റുക കേട്ടോ. അതുപോലെ മിക്ക ബിൽഡിങ്സിൻ്റെയും ആ ഒരു സ്ട്രക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് റോമൻ സ്ക്വയർ ആണ്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ള ലാൻഡ്മാർക്ക് ബിൽഡിങ്സ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പോൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബിൽഡിങ്സാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സീഷോർ ഏരിയയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക കുറേ ഇതുപോലത്തെ കുട്ടി കുട്ടി ഷോപ്സാണ് കേട്ടോ. ഒരുപാട് സുവനിയോഴ്സിൻ്റെ കളക്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഹാറ്റ്സ്, അതുപോലെ കുറേ സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബീച്ച് സൈഡിലൊക്കെ ഇങ്ങനത്തെ ഷോപ്പിങ്ങൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണത്. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഏരിയയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സോനിയോഴ്സും ഹാറ്റ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ സീഷോർ ഏരിയയിലേക്ക് വന്ന് ചെറുതായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു വൈബാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നാൽ കാണാൻ പറ്റുക.
ക്രൊയേഷ്യയിൽ തന്നെ പല സിറ്റീസിൽ പോകുമ്പോഴും പല വൈബാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡ്രുബൻവിക്ക് സൈഡിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ കാണുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. നമുക്ക് ഇതുപോലത്തെ ഒരു ഷോപ്പിംഗ് പ്ലേസൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് സമയം ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് നാട്ടിലത്തെ ഒക്കെ ഒരു ഫീൽ വന്നു. നമ്മൾ ഗോവ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറേ ഷോപ്പിംഗ് ഏരിയ ഒക്കെ കാണാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതുമായി ഇവിടെ ഒരുപാട് ഇതുപോലത്തെ ക്യാബ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യും, കുറേ ഇതുപോലത്തെ ക്യാബ്സൊക്കെ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ്. ഇത് ഒരുപാട് കോസ്റ്റ്ലി അല്ല. നമ്മളിപ്പോൾ ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴും ഭയങ്കര കോസ്റ്റ് ആയിരിക്കും പറയും. ഇവിടെ ആണെങ്കിൽ നമുക്ക് 20-25 യൂറോയിലൊക്കെ ഓരോ ഇതുപോലത്തെ ഹാറ്റ്സൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചീപ്പായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണ്. അത് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുള്ള് ഷോപ്പ്സാണ്. പിന്നെ 2-3 യൂറോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൊവനിയോഴ്സൊക്കെ കിട്ടും. നമ്മൾ എവിടെ പോയാലും ഇതുപോലത്തെ ആ സിറ്റിയിലത്തെ കുറച്ച് സൊവനിയോഴ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇതുപോലത്തെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ മേടിക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നവരും ഇതുപോലത്തെ ഒരുപാട് ഷോപ്പ്സ് നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഇതുപോലെ കുറേ ഷോപ്പ്സാണുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു ഷോപ്പ്സിൻ്റെ ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴും നമുക്ക് ഇതുപോലത്തെ ഒരു സീഷോർ ഏരിയ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ശരിക്കും കൂടെ കുറച്ച് സമയം വന്ന് കടലിലേക്ക് നോക്കിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് പറ്റിയൊരു പ്ലേസാണത്. അതുമാത്രമല്ല ഇത് ഭയങ്കര വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് സൺസെറ്റ് കാണാൻ ഇതിലും പറ്റിയൊരു പ്ലേസ് സെഡാറിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ ക്രൊയേഷ്യ വന്നപ്പോൾ പല സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ സൺസെറ്റൊക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയൊരു പ്ലേസ് വേറെ എവിടെയില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയൊരു ലൈറ്റ് ഹൗസ് ഒക്കെ പോലത്തെ ഒരു ഏരിയ കാണാൻ പറ്റും. പിന്നെ അതാ ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്യുവറായിട്ട് നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബോട്ട് ടൂർസൊക്കെ ഉണ്ട് കേട്ടോ. സൺസെറ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരുപാട് ബോട്ട് ടൂർസ് ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 6:30 ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കടലിലൂടെ തന്നെ ഒരുപാട് ബോട്ട് ടൂർസും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ച് ദൂരം നമ്മൾ മുന്നിലേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറേ ഷിപ്സൊക്കെ ഉള്ള ഒരു ഏരിയ കാണാൻ പറ്റും കേട്ടോ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ലക്കലി നമുക്ക് ആ ഒരു സമയത്ത് ഇവിടുത്തെ സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇത് ആ ഒരു സണ്ണ് ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു സമയമാണ്. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്യുവറായിട്ട് കാണാൻ പറ്റും. പതിയെ പതിയെ അവിടുത്തെ ഒരു മൗണ്ടെയിൻ ഏരിയ നമുക്ക് കാണാൻ പറ്റുക. പതിയെ പതിയെ സൂര്യൻ ഇങ്ങനെ ആ മൗണ്ടെയിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ സൂര്യൻ അസ്തമിച്ച് പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറേ ഷിപ്സൊക്കെ ഉള്ളൊരു ഏരിയ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കോർണറിലുള്ള ഏറ്റവും വലിയൊരു ഷിപ്പ് ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ദ ഗ്രീറ്റിങ്സ് ടു ദ സൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൺസെറ്റ് കഴിയുമ്പോൾ ഇവിടുത്തെ ലൈറ്റ്സൊക്കെ ഓണാവേ. അപ്പോൾ ഒരുപാട് ആൾക്കാരും ഇവിടെ ഈവനിങ് ടൈമിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഒരു ലൈറ്റ്സൊക്കെ ഓണായി കഴിഞ്ഞുമ്പോഴും ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും കൂടിയിട്ടാണ് ആൾക്കാർ ഇവിടെ വന്നിരിക്കാറ് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഷിപ്സ് കാണാൻ പറ്റും. പക്ഷേ കൂടുതലും എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ഈ ഏരിയയിലെ ഈ ഒരു ഷിപ്പാണ് ഏറ്റവും വലുതായിട്ടും നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ളതായിട്ട് തോന്നിയതും. പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീറ്റിങ്സ് ടു ദ സൺ എന്ന് പറഞ്ഞ സംഭവം എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം പതിയെ ഇവിടുത്തെ ആ ഒരു ലൈറ്റ്സൊക്കെ ഓണായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ അത് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം 300 മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതിൻ്റെ ഏകദേശം 22 meters ഡയമീറ്റർ സർക്കിളിലായിട്ടാണ് ഈ ഒരു മോണുമെൻറ്റ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയായിട്ടുള്ളത് സോളാർ മൊഡ്യൂൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റിന് ശേഷം ഈ ലൈറ്റ്സ് ഇവിടെ ഓണാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇവിടെ ഈ ഒരു സൺസെറ്റിൻ്റെ സമയത്തിന് ശേഷം ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ്
കാണുകയും ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ വന്ന് ഈ ഒരു ലൈറ്റിങ്സ് ഒക്കെ കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും നേച്ചറായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മോണുമെന്റ് സെഡാറിൽ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, സെഡാറിൽ ഇനി ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട്. അതുമാത്രമല്ല ക്രോയേഷ്യയിലും ഇനി ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരെ ഇങ്ങനെ ഒരുപാട് ഇരുട്ടുംതോറും ഇവിടുത്തെ ഒരു ലൈറ്റിൻ്റെ ഗ്ലോ കൂടിക്കൂടി വരും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ചെല്ലുംതോറും ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ഡാൻസിങ് ലൈറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ഷിപ്പിൻ്റെയും ലൈറ്റ്സൊക്കെ നന്നായിട്ട് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും സെഡാറിലെ ഒരു ടോപ്പ് അട്രാക്ഷൻസ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.